ഫാഷൻ എന്ന പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള ശ്രീചിത്ര ബ്രൈഡൽ മേക്കോവേഴ്സ് ആൻഡ് ബുട്ടിക്കിലാണ്. നമുക്കിന്ന് അതിഥേയുള്ളത് ശ്രീചിത്ര മേക്കോവേഴ്സ് ആൻഡ് സ്റ്റുഡിയോയിലെ ഡയറക്ടറായ ശ്രീലത മാം ആണ്. മാഡം, ഈ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് 15 വർഷമായി. ഇത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചാലല്ലേ നമുക്കൊരു ഏത് കാര്യമായാലും നമുക്ക് തുടങ്ങണമെങ്കിൽ പഠിച്ചാലല്ലേ പറ്റും. പിന്നെ ഇവിടെ ബ്രൈറ്റ്സ്, ഈ ഒരു കാലഘട്ടത്തിലെ ബ്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അവർക്ക് ഫീച്ചേഴ്സ് വേണം. നമ്മൾ പഴയ കാലത്തെ കണക്കല്ല. ഇപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ ബ്യൂട്ടീഷ്യനിൽ നിന്ന്. അപ്പം അവരൊരു ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ, അവർ ഈ ബ്രൈഡ് ചെയ്യാൻ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കണ്ടീഷൻസ്, അതിനെ കുറിച്ച് എന്താണ് മാം പറയാനുള്ളത്? കാര്യം പഴയ ബ്രൈഡ്സിനെ പോലെയല്ല ഇന്നത്തെ കാലത്തെ ബ്രൈഡ്സ്. അവര് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്ത് അവരെല്ലാം പഠിച്ചിട്ട് വരുന്നവരാണ്. അവര് വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവർ പറയുന്നത് ഏത് മേക്കപ്പ് ആയാലും, ഹെയർ സ്റ്റൈൽ ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, പ്രോഡക്ട്സ് ആവട്ടെ, അവർക്ക് പ്രോഡക്ട്സ് അതനുസരിച്ച് ഇപ്പോഴത്തെ ബ്രൈഡ്സിന് നല്ല രീതിയിലുണ്ട്. അതിനെല്ലാം നമ്മൾ ഓക്കെ ആയിരിക്കണം അവർക്ക് കറക്റ്റ് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി. മാം, ഈ ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹെയർ സ്പാ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഹെയറിന് ഒരുപാട് നല്ല ഹെൽത്ത് കിട്ടും. ഹെയറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. അപ്പം എല്ലാ കുട്ടികൾക്കും ആവശ്യം, പഴയതുപോലെ ആ ഒരു ഹെയർ അല്ല അവർക്ക് ആവശ്യം. എല്ലാവരും വന്നിട്ട് അവരുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കണം, അതുപോലെ സിൽക്കി ഹെയർ ആയിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കുട്ടികൾ വരുന്നത്. അത് മാത്രമല്ല, ഹെയർ സ്പാ ചെയ്യുന്നതിനുള്ള ഉപയോഗം എന്ന് പറയുന്നത് അത് മാത്രമല്ല. ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഡാൻഡ്രഫ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാമേജ്ഡ് ഹെയറാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്ത് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ഡാമേജ് ഹെയറിനുള്ള ട്രീറ്റ്മെൻറ്റും ഹെയർ സ്പാ ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഡാൻഡ്രഫ് ഹെയറിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഹെയർ സ്പാ അല്ല, നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹെയറിന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓയിലി സ്കാൽപ്പിന് ചെയ്യുന്ന ഹെയർ സ്പാ അല്ല, ഡ്രൈ സ്കാൽപ്പിന് ചെയ്യുന്ന ഹെയർ സ്പാ. ഓരോന്നും ഓരോന്നാണ് നമ്മൾ അത് കറക്റ്റായിട്ട് ടെക്സ്ചർ നോക്കി തന്നെയായിരിക്കണം ഹെയർ സ്പാ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ബ്യൂട്ടി പാർലറിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് പ്രായക്കാരാണ്, ഏത് ഏജിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാറുള്ളത് ഈ ബ്യൂട്ടി പാർലർ? എല്ലാ ഏജിലുള്ളവരും വിസിറ്റ് ചെയ്യും. മോസ്റ്റ്ലി വരുന്നപ്പോഴത്തേക്ക് ഒരു 20-40 ആ ഒരു ഏജ് വരുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും പാർലർ എന്ന് പറയുമ്പോഴത്തേക്കും ചെറുതോട്ട് ഇപ്പം ഏജിലായ നല്ല വയസ്സായവരും ഒക്കെ വരുന്നുണ്ട്. എല്ലാം ചെയ്യുന്നതിനുള്ള കാര്യം അവർക്ക് മാനിക്യൂർ പെഡിക്യൂർ ചെയ്യാനും ഫേസ് ചെയ്യാനും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാ ഏജുകാരും വരുന്നുണ്ട്. ഇപ്പൊ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല പാർലർ വരുന്ന. അപ്പം ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഇവിടെ ആഴ്ച തോറും വീക്കിലി വരാറുണ്ടോ? വരുന്ന ഒരു കസ്റ്റമർ പിന്നെ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആവാറുണ്ടോ? അതായത് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായാലും ഫേസിൽ ചെയ്യുന്നതായാലും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായാലും എല്ലാം സ്ഥിരമായി വന്ന് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. കാര്യം ഒരിക്കൽ വരുന്നവര് വീണ്ടും വരണമല്ലോ. നമ്മളവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അത്രയും നല്ല രീതിയിലായിരിക്കും. സാറ്റിസ്ഫൈഡ് ആയി പോകുന്നത് പോലെ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഗേൾസായാലും ബോയ്സ് ആയാലും മോസ്റ്റ്ലി സ്കിൻ കെയർ ചെയ്യാറുള്ളവരാണ്. അപ്പം ഒരു സ്കിൻ കെയർ നമ്മളിപ്പോൾ ഒരു വൺസ് ഇൻ എ മന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാറുണ്ടോ സ്കിന്നിൽ? അങ്ങനെ ഡാമേജ് വരാറില്ല. പക്ഷേ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെൻ്റ് ആയാലും നമുക്ക് നന്നായിരിക്കും. ഇപ്പം ഹെയറിന് തന്നെ ഹെയർ സ്പാ അത് മന്ത്ലി ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് വളരെ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ സ്കിൻ കെയറിന് വരുന്നവരായാൽ പോലും ഇത് നമ്മൾ വൺസ് ഇൻ എ മന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഗുലർലി ചെയ്യണോ
അല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതായി പോവോ? ഒരു പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അപ്പോഴാ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് ഒറ്റത്തോടെയൊക്കെ വന്ന് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് കണ്ടിന്യൂസ് ചെയ്യണം. മന്തി ഫേഷ്യലായാലും ഹെയർ ട്രീറ്റ്മെൻ്റ് അല്ലാതെ ഹെയർ സ്പാ, അല്ലാതെ കെമിക്കൽ അല്ലാതെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ പറയുന്നത്, ഹെയർ സ്പാ അത് മന്തിലി ചെയ്ത് തന്നെയാവണം. മന്തിലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഭംഗി വരുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏത് ട്രീറ്റ്മെൻ്റ് ആയാലും ശരി തന്നെ, നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കഴിക്കുന്നതായാലും ഒരു ദിവസം കഴിച്ചിട്ട് കഴിഞ്ഞാലും നമ്മുടെ അസുഖം മാറത്തില്ല. അതുപോലെ തന്നെയാണ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ആയാലും ഹെയർ സ്പാ ചെയ്യുന്നതായാലും ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ചെയ്ത് തന്നെയാവണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉപയോഗം ഉണ്ടാവത്തുള്ളൂ. ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരെണ്ണം ചെയ്താൽ മതിയോ അല്ലെങ്കിൽ രണ്ടെണ്ണം ചെയ്താൽ മതിയോ കുറയുമോ എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ കുറയത്തില്ല, ഒരിക്കലും കുറയത്തില്ല. അത് കണ്ടിന്യൂസ് ചെയ്ത് തന്നെയാണോ. ഹെയർ സ്പായുടെ കാലാവധി എന്ന് പറയുന്നത് 20 to 25 അത്രയും ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ അടുത്ത ഹെയർ സ്പാ ചെയ്യണമെന്നുള്ളതാണ്, ആ ഹെയറിനുണ്ടാവുമെന്നുള്ളതാണ്. ഹെയർ ഗ്രോത്ത് വർദ്ധിക്കും, അങ്ങനെ ഉള്ള പ്രോബ്ലംസ് ആയിരുന്നു, ഡാമേജ് ഹെയറെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറും. നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടുകയാണ് ചെയ്യുന്നത് ഹെയർ സ്പാ കിട്ടുമ്പോഴത്തേനും. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ സ്പാ ക്രീം അപ്ലൈ ചെയ്തില്ലേ നമ്മൾ മസാജ് ചെയ്യുന്നത്, അതിനകത്തുള്ള എന്തൊക്കെയുണ്ടോ പ്രോബ്ലംസ് നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ സ്കാൾപ്പിന് എന്ത് പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് ഒരു തവണ ചെയ്ത പോലെ കണ്ടിന്യൂസ് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ ഗേൾസ് മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ കളറിങ്. ഇപ്പൊ കളർ ചെയ്യാത്ത ഗേൾസിനെ കാണുന്നത് വളരെ അപൂർവമാണ്. അപ്പൊ ഈ ഹെയർ കളർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം ഉണ്ടായിരുന്ന മുടി കളർ ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ തന്നെ ഹെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ കളർ ചെയ്ത് കഴിഞ്ഞാൽ? കളർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവുന്നുള്ള കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രോപ്പർലി കൊടുക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു തന്നെ ആണ്. എന്നാൽ മാത്രമേ അതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ നല്ല രീതിയിൽ ആ ഹെയർ മുമ്പോട്ട് പോകത്തുള്ളൂ. അത് ഇപ്പം അതെന്നല്ല, ഹെയർ കളറെന്നല്ല, നമ്മളിപ്പോൾ കെമിക്കലി ട്രീറ്റ്മെൻറ്റ് ഏത് ചെയ്താലും ശരി തന്നെ ആ ഹെയറിന് കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി മന്ത്രി കൊടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഹെയറിന് നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടുകയാണ് ചെയ്യുന്നത്, നല്ല ഹെൽത്തി ഹെയർ ആയിട്ടിരിക്കും. ഈ ഹെയർ കളർ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ വരെ ഒരു മുടിയിൽ നിലനിൽക്കും? ഇപ്പോൾ ഒരു 6 മാസമൊക്കെ അതിൻ്റെ കാലാവധി ഞാൻ പറയുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഹെയർ ഡാമേജ് വരുന്നതും പെട്ടെന്ന് പോകുന്നതും ഒക്കെ. അപ്പം വരുമ്പോഴത്തേക്കും നല്ല പ്രോഡക്റ്റ്സ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസവും നല്ല അതിൽ കൂടുതൽ ഹെയർ കളർ നിൽക്കും. ഇവിടെ ഇപ്പോൾ ബ്യൂട്ടി സ്കിൻ കെയർ ഈ ഹെയർ എല്ലാം ബേസ് ചെയ്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്? ഇവിടെ ഇപ്പോൾ എല്ലാ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്സും ഉണ്ട്, സ്കിൻ കെയറിൻ്റെ എല്ലാ സ്കിൻ കെയർ സർവീസുകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹെയർ ഉണ്ട്, ഹെയറിന് കെരാട്ടിൻ ആയാലും സ്മൂത്തനിങ് ആയാലും സ്ട്രൈറ്റനിങ് ആയാലും റിലാക്സ് ആയാലും സ്പാ പ്രോട്ടീൻ അതുപോലെ തന്നെ താരൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും പ്രത്യേകിച്ച് ബ്രൈഡ്സൊക്കെ പ്രത്യേകിച്ച് ചോദിക്കുന്നതാണ് ഹൈഡ്രാഫേഷ്യൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഹൈഡ്രാഫേഷ്യലും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ബ്രൈഡൽ സർവീസ് ആണ്. അതുപോലെ ബ്രൈഡ്സിനോട് അനുബന്ധിച്ച് അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെ വരാം, എല്ലാ പ്രായത്തിലുള്ളവർക്കും വരാം, എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മോഡൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഈ ഇൻസ്റ്റയിൽ പ്രവർത്തിക്കുന്ന ഈ മോഡൽസ് ഒക്കെ ഇവിടെ സർവീസിന് വരാറുണ്ടോ? നിങ്ങൾ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റയിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് അവരുടെ പേജിലേക്ക് അങ്ങനെ കയറി അവരുടെ പേജിൽ ഒരുപാട് ഫോളോവേഴ്സ് കയറി ഫേമസ് ആയ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ സീരിയൽ രംഗത്തേക്ക് കയറിയവരുണ്ട്, സിനിമയിലേക്ക് കയറിയവരുണ്ട് ഇവിടെ വന്ന് മോഡൽ ഷൂട്ട് ചെയ്തിട്ട്. മാമിൻ്റെ ഫാമിലിയൊക്കെ? ഫാമിലി ഹസ്ബൻഡ്, മോൻ, മോള്. മോൻ പുറത്താണ്, UKയിലാണ്. അക്ഷയ് എന്നാണ് പേര്. ഹസ്ബൻഡിൻ്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. അതുപോലെ എനിക്കൊരു മോളുണ്ട്, അക്ഷര. അക്ഷര ഇപ്പം ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ഇപ്പം പുള്ളിക്കരി ഫാഷൻ ഡിസൈനറാണ്. അതുപോലെ തന്നെ പാർലർ സർവീസിലും മേക്കപ്പിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അക്ഷരയും കൂടിയാണ്. ഫാമിലിയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്കുണ്ട്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം. ഫാമിലി തിരക്കിട്ട ജീവിതത്തിൽ ഇടയ്ക്ക് കുറച്ച് സമയം നോക്കി തന്നതിൽ വളരെ താങ്ക്സ്. ഇന്നത്തെ ഫാഷൻ എന്ന പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.